ഇതിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ഒരു നോവലും കൂടെ ചേർത്ത് സമ്മാനിക്കുന്നത്. അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയാണ് നമ്മൾ നോവൽ സമ്മാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിൽ നമ്മളെ അടുത്തുള്ള LP സ്കൂളിൽ LSS വിജയം നേടിയ നാല് കുട്ടികളുണ്ട്. ഒന്ന് നമ്മളെ വീട്ടിൽ തന്നെയാണ്, അങ്ങനെ പുറത്ത് മൂന്ന് വീടുകളിലായിട്ടൊരു മൂന്ന് കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ ഇതുപോലെ ഒരു മൊമെൻ്റയും അതുപോലെ ഒരു പുസ്തകവും, ചെറിയൊരു മൊമെൻ്റയും ഒരു പുസ്തകവും, അവർക്ക് വായനാശീലം വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഒരു പുസ്തകവും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. നമ്മൾ മറ്റുള്ളവരെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ ജസ്റ്റ് ഇത് കൊടുക്കുക പോരുക, വേറെ അവിടെ അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണില്ല. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് അദ്നാൻ്റെ വീട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മളിതാ മുഹമ്മദ് അദ്നാൻ്റെ വീട്ടിലെത്തി. മുഹമ്മദ് അദ്നാനെ നമ്മൾ സമ്മാനിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ഒരു നോവലും കൂടെ ചെറിയൊരു മൊമെൻ്റുമാണ്. അപ്പോൾ നമ്മുടെ തിപ്പറോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ അലീമ എന്ന കുഞ്ഞുമുദാത്തയാണ് അത് സമ്മാനിക്കുന്നത്. കൂടെ മോച്ചിക്കൽ അനീഫയും ഉണ്ട്. കൊറോണയുടെ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നമ്മൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് അവർക്കത് സമ്മാനിച്ചു പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. അവരുമായിട്ട് കൂടുതൽ വേറെ സംസാരിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല നമ്മൾ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫാത്തിമ ജൂരിയുടെ വീട്ടിലാണ്. ഫാത്തിമ ജൂരിക്ക് നമ്മളിത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തന്നെ മതിലുകൾ എന്ന നോവലും കൂടെ ചെറിയൊരു മൊമെൻ്റയും നമ്മുടെ മോച്ചിക്കൽ അനീഫയാണ് അത് സമ്മാനിക്കുന്നത്. അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയാണ് നമ്മൾ പുസ്തകങ്ങളാക്കിയത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫാത്തിമ ഹൈഫയുടെ വീട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മളിതാ ഫാത്തിമ ഹൈഫയുടെ വീട്ടിലെത്തി. ഫാത്തിമ ഹൈഫക്കും ബഷീറിൻ്റെ തന്നെ മതിലുകൾ എന്ന നോവലും കൂടെ ചെറിയൊരു മൊമെൻ്റയാണ് നമ്മൾ നൽകുന്നത്. അത് പിന്നെ ഞാൻ തന്നെയാണ് സമ്മാനിച്ചത്. നമുക്ക് അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ മൊമെൻ്റോ ചെറുതാക്കിയിട്ട് കൂടുതൽ പുസ്തകം എന്നുള്ള രീതിയാക്കിയത്. കാരണം അവർക്ക് ആവശ്യം ഇങ്ങനെയുള്ള പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ കൂടെ പുസ്തകം കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ അവർക്ക് മൂന്നാൾക്ക് കൊടുത്ത് ഇപ്പോൾ ഞാനിവിടെ വീട്ടിൽ തിരിച്ചെത്തി. മറ്റുള്ളവരൊക്കെ അവർ പോയി. അപ്പോൾ ഇനി നമ്മളെ അമാനാണുള്ളത്. അമാന് നമ്മളെ വീട്ടിൽ തന്നെയുള്ള എൻ്റെ അളാപ്പൻ്റെ മകനാണ് അമാന്. അപ്പോൾ അവനാണ് ഈ നാലാളിൽ ഒരു വിജയി. അപ്പോൾ അവനക്കുള്ള നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മളെ വല്യമ്മയാണ് കൊടുക്കണേ. അപ്പോൾ എന്തമ്മ വാങ്ങിക്കാം വാങ്ങിക്കാം വാങ്ങണ. പിന്നെ ഒരു ബുക്കും കൂടെ ഉണ്ട്, കരയരുത് സഹവ എന്ന് പറഞ്ഞിട്ട്. കരയരുത് സഹവ കരയരുത് പറഞ്ഞിട്ട് യാസർ അർഫാത്തിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ജീവിത ചരിത്രം യാസർ അർഫാത്തിൻ്റെ. അപ്പോൾ നമ്മളോട് നമ്മളെ LSS നേടിയ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് ഒരു പുസ്തകം കൊടുത്ത് നമ്മളെ ഭാഗമായിട്ട്. അപ്പോൾ അവരോടൊന്നും നമുക്ക് അധികം കാര്യങ്ങൾ സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാലോ കൊറോണൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് അധികം നേരം നിൽക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അമാന് നമ്മളെ വീട്ടിലായതുകൊണ്ട് പ്രശ്നമില്ല. അവന് അവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കും. അവർക്ക് LSS നേടാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അവരെ സഹായിച്ചു, ഏതൊക്കെ ടീച്ചർമാർ സഹായിച്ചു എന്നുള്ളതൊക്കെ അമാന് പറയും. പിന്നെ ഈ ആരൊക്കെ നാലാളല്ലേ നിങ്ങൾ, അവരുടെ പേര് പറയും. മുഹമ്മദ് അദ്നാന്, ഫാത്തിമ ജൂരി, ഫാത്തിമ ഇഫ. മുഹമ്മദ് അദ്നാന്, ഫാത്തിമ ജൂരി, ഫാത്തിമ ഇഫ ഇവരാണ്
ഈ മൂന്ന് കുട്ടികൾ, പിന്നെ ഒന്ന് മുഹമ്മദ് അമാനി ഇവന്. പിന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ടീച്ചർമാർ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തെന്ന്? എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സുരേഷ് മാഷ് പഠിപ്പിച്ചു, പിന്നെ റംല ടീച്ചർ, മുനീർ ടീച്ചർ, ദേവി ടീച്ചർ, എച്ച് എം വത്സൻ സാറ്. പിന്നെ വേറെ സാറന്മാർ നിങ്ങളെ സഹായിച്ച അതിന് വേണ്ടിട്ട്? വേറെ മാവോലി സാറുണ്ട്, ശ്രീധരൻ മാഷ്. ശ്രീധരൻ സാറ്. അപ്പോൾ ഏകദേശം നിങ്ങളെ സ്കൂളിലത്തെ എല്ലാ മാഷ്മാരും ടീച്ചർമാരും നിങ്ങളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് അല്ലേ? ആ, അപ്പോൾ ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നന്ദി, താങ്ക് യു. എല്ലാവർക്കും നന്ദി പറയാണല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ നന്ദി പറയണത് ആരോടാണ്? ആദ്യ ടീച്ചർ, അജിത് ടീച്ചറോടല്ലേ. അജിത് ടീച്ചറാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിച്ചതല്ലേ, പഠിപ്പിച്ചത്? അപ്പോൾ അറിയ എന്താണ് അജിത് ടീച്ചറോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? താങ്ക് യു. വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ. അപ്പോൾ അജിത് ടീച്ചർക്ക് ഒരു ബിഗ് താങ്ക്സ് അല്ലേ. ബാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടല്ലേ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മാൻ നിങ്ങളോട് നന്ദി പറയാണ്. അവരോട് ആരോടും നമുക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല, കാരണം കൊറോണ ആണ്. നമുക്ക് ഒരു വീട്ടിലധികം കഴിയാൻ ചിലവഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.